എല്ലാവർക്കും ബീനാസ് കോമ്പറ്റിറ്റീവ് മാസ്റ്ററിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിത്യജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആശയമാണ് ശതമാനം എന്നുള്ളത്. ലാഭനഷ്ട കണക്കുകളിലും പലിശ കണക്കാക്കുന്നതിലുമൊക്കെ നമുക്ക് ശതമാനത്തെക്കുറിച്ചുള്ള അറിവ് കൂടിയേ തീരും. ശതം എന്നാൽ 100 എന്നാണ് അർത്ഥം, മാനം എന്നാൽ അളവ്. ഒരു ശതമാനം എന്നാൽ 100ന് എത്ര എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ഡിവൈഡ് ബൈ 100 എന്നുള്ളതാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ 50% എന്ന് പറഞ്ഞാൽ 50/100 നമ്മൾ വെട്ടി കുറഞ്ഞു, നമുക്ക് അതിനെ 1/2 എന്ന് കിട്ടും. അതേപോലെ ഇപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 25/100 ചെയ്യുമ്പോൾ നമുക്ക് 1/4 കിട്ടും. അപ്പോൾ ശതമാനം കാണാനുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലിരിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് ശേഷം നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. എയുടെ ബി ശതമാനം ബിയുടെ എ ശതമാനത്തിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്. അവിടെ ശതമാനം എന്ന് പറയുന്നത് എയുടെ ഇത്ര ശതമാനമാണ് മറ്റേ സംഖ്യ എന്നും പറഞ്ഞിട്ടുണ്ടാവും, മറ്റേ സംഖ്യയുടെ ഇത്ര ശതമാനമാണ് എ എന്നും തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ രണ്ടും എന്താണ് തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശതമാനത്തെ ഭിന്നസംഖ്യ രൂപത്തിലാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. ശതമാനം ഇപ്പോൾ 75% എന്നാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നസംഖ്യ രൂപത്തിലാക്കാൻ എന്ത് ചെയ്താൽ മതി, 75/100 ചെയ്താൽ മതി. ഒരു സംഖ്യയുടെ എക്സ് പെർസെൻറ്റേജ് വൈ ആയാൽ സംഖ്യ y/x × 100 ആയിരിക്കും. നമുക്ക് സംഖ്യ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് പെർസെൻറ്റേജ് വൈ ആയാൽ അപ്പോൾ എന്തായിരിക്കും, y/x × 100 എന്നുള്ള ഫോമിലായിരിക്കും നമ്മൾ ആ സംഖ്യയെ എഴുതുന്നത്. എ എന്ന സംഖ്യ ബി എന്ന സംഖ്യയേക്കാൾ എക്സ് പെർസെൻറ്റേജ് കൂടുതലാണെങ്കിൽ, രണ്ട് സംഖ്യകളുണ്ട്, ഒരു സംഖ്യ മറ്റ് സംഖ്യയേക്കാൾ ഇത്ര ശതമാനം കൂടുതലാണെങ്കിൽ ആ സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ആ സംഖ്യ മറ്റേ എയേക്കാൾ x/100+x × 100% ആയിരിക്കും. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ഈ ഒരു ഇത് നമ്മൾ മനസ്സിലിരുന്നാലാണ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ ഈ ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞു പോകുന്നത്. അടുത്തതായിട്ട് എ എന്ന സംഖ്യ ബി എന്ന സംഖ്യയേക്കാൾ എക്സ് പെർസെൻറ്റേജ് കുറവായാൽ ബി എന്ന സംഖ്യ എയേക്കാൾ x/100 − x 100% കൂടുതലായിരിക്കും. മറ്റേ നമ്മൾ എന്താണ് ഒരു അഡീഷൻ ചിഹ്നം വരുന്നുള്ള ഒരു സബ്സ്ട്രാക്ഷനാണ്. ഒരു സംഖ്യയുടെ എ ശതമാനം കൂടുകയും തുടർന്ന് എ ശതമാനം കുറയുകയും ചെയ്താൽ സംഖ്യ a²/100% കുറയും. ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം കുറയുകയും അത്ര ശതമാനം തന്നെ കൂടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്തായിരിക്കും, സംഖ്യയിൽ എത്ര വ്യത്യാസം വരും, a²/100% വ്യത്യാസം വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സാധനത്തിൻ്റെ വില എക്സ് ശതമാനം കൂടുകയും തുടർന്ന് വൈ ശതമാനം കുറയുകയും ചെയ്താൽ ആദ്യ സംഖ്യയിൽ നിന്നും x − y − xy/100% മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലെവൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ പല സെൻറ്റൻസിൽ പറഞ്ഞ ആർക്കും ക്ലിയർ ആവുന്നില്ല, നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 28% of 450 + 45% of 280 = എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് 450ൻ്റെ 28% 280ൻ്റെ 45% തുക ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. എന്ത് ചെയ്താൽ മതി, 28% എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 450ൻ്റെ 28% എക്സ് പെർസെൻറ്റേജ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നത് പറഞ്ഞു, എക്സ് ഡിവൈഡ് ബൈ 100 ഫോമിൽ എഴുതും. അപ്പോൾ ഇവിടെ 28% ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 28/100 എന്നുള്ള ഫോമിൽ എഴുതിയാൽ മതി. പ്ലസ് 280ൻ്റെ 45% എന്നും പറയട്ടെ, അപ്പം നമ്മൾ അതിന് 45/100 എന്നും ചെയ്യാം. ഇപ്പോൾ 450 100 നമ്മൾ വെട്ടി പോകും, പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 126 എന്നാണ് കിട്ടുന്നത്. അതേപോലെ 280 × 45/100 ചെയ്യുമ്പോൾ നമുക്ക് 126 ചെയ്യും, 126 തന്നെ കിട്ടുന്നുണ്ട്. 126 + 126 ചെയ്യുമ്പോൾ നമുക്ക് 252 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ എ 252 എന്നുള്ളതാണ് 450ൻ്റെ 28% 280ൻ്റെ 45% കൂടി കാണുമ്പോൾ കിട്ടിയിട്ട് അതിൻ്റെ തുക കാണുമ്പോൾ കിട്ടുന്ന ആൻസർ.